കുരിക്കിലാട് KMSK യുടെ ആഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. മലോൽമുക്കിലുള്ള RB ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി രാജേഷ് ചോറോട് ഉദ്ഘാടനം ചെയ്തു. ഒരു വിദ്യാർത്ഥി സമൂഹം കേരളത്തിൽ വളർന്നു വരണം, അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതാണ് KMSK പോലുള്ള ഈ സംഘടനകൾ. നിരവധി ക്ലാസുകൾ, ട്രെയിനിങ് ക്യാമ്പുകൾ ഒക്കെ നടത്തിക്കൊണ്ട് വിദ്യാഭ്യാസപരമായി നിരവധി പുരോഗമനപരമായ ലക്ഷ്യത്തോടു കൂടി നീങ്ങുന്ന ഈ KMSK ഇനിയും ഒരുപാട് പരിപാടികൾ നടത്താൻ കഴിയട്ടെ. ഇന്നത്തെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളും നല്ല വിജയത്തോടു കൂടി ഈ SSLC പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ. അവർക്ക് ഭാവിയിൽ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇത്തരം ക്യാമ്പുകൾ സഹായിക്കും. ഇന്നത്തെ ഈ ക്യാമ്പിലൂടെ പുറത്തു പോകുന്ന കുട്ടികൾ അവർക്ക് മനസ്സിലെപ്പോഴും ഓർമ്മിക്കാവുന്ന ഒരു ട്രെയിനിങ് ക്യാമ്പായിരിക്കും ഇത്. ചെയർമാൻ മജീദ് കുരിക്കിലാട് അധ്യക്ഷത വഹിച്ചു. സ്വന്തമായി വാഹനം ഉണ്ടാക്കിയ വിദ്യാർത്ഥി തേജസിനെ മുഖ്യരക്ഷാധികാരി ബലയമ്പത്ത് ഇബ്രാഹിം ഹാജി ചടങ്ങിൽ ആദരിച്ചു. CM മുരളി, Kയൂസുഫ്, ഉസ്മാൻ കപ്പച്ചേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ട്രെയിനർ സെമീറോ കുറ്റ്യാടി ക്ലാസിന് നേതൃത്വം നൽകി. വിജയം റോബർട്ട് ഷുള്ളർ എന്ന് പറയുന്ന മഹാനായ ചിന്തകൻ പറയുന്നത് സക്സസ് ഇസ് നെവർ എൻഡിങ് ആൻഡ് ഫെയിലിയർ ഇസ് നോട്ട് ഫൈനൽ. എന്നാൽ വിജയം അവസാനിക്കുന്നില്ല എന്നതുപോലെ തന്നെ പരാജയം അവസാനത്തേതാണോ? അല്ല, പരാജയം അവസാനത്തേതല്ല. കാരണം ലോക ചരിത്രത്തിന്റെ ഗതിവിഗതികൾ തിരുത്തി എഴുതിയ പ്രതിഭാധനരായിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളെല്ലാം ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ തോൽവിയുടെ രുചി അറിഞ്ഞവരാണ്, തോൽവിയുടെ രുചി അറിഞ്ഞവരാണ്. പരീക്ഷയെക്കുറിച്ച് പറയുന്നതിന് പകരം ജീവിതത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ജീവിതം തന്നെ ഒരു പരീക്ഷയാണ്, ജീവിതം തന്നെ ഒരു പരീക്ഷയാണ് അല്ലേ? നോക്കൂ നിങ്ങൾ, അപ്പൊ സക്സസ് എന്ന് പറയുന്നത് ഡിസ്കവറിങ് ആൻഡ് ഡെവലപ്പിംഗ് യുവർ പൊട്ടൻഷ്യൽ ആസ് വെൽ ആസ് സീയിങ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ബോൺ അറൌണ്ട് യു എന്നതാണ്. അപ്പൊ ജയിക്കാനുള്ള അവകാശം ആർക്കാണ് ഈ ഭൂമിയിൽ? ഓരോ മനുഷ്യർക്കും ഉണ്ട് അല്ലേ? ഞാനും വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും എല്ലാം ജന്മസിദ്ധമായി നേടിയെടുത്ത അവകാശത്തിന്റെ പേരാണെന്ത്? വിജയം എന്നത്. അത് കുറച്ചാളുകൾക്ക് മാത്രം തീരെ എഴുതി കൊടുത്ത, കുറച്ചാളുകൾക്ക് മാത്രം കുത്തകാവകാശം എഴുതി കൊടുത്ത ഒരു കാര്യമാണോ വിജയം എന്ന് പറയുന്നത്? അല്ല. അപ്പൊ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മൾ എന്തിനെ തേടണം, എന്തിനെ പ്രതീക്ഷിക്കണം? വിജയത്തെ പ്രതീക്ഷിക്കണം അല്ലേ? ആരും ജയിക്കും, ആരും ജയിക്കും. കരീം വൈക്കിലിശ്ശേരി സ്വാഗതവും എടക്കഞ്ഞാറത്ത് അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു.